Hi students, welcome back to our next session. In this session, we can discuss about WPM in India. India takes a lot of measures for bringing workers' participation in management. The first enactment or first step begins in the year 1947. According to the Industrial Dispute Act 1947, a works committee formed for the WPM. ഇപ്പോൾ 1947ലെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടോട് കൂടിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആദ്യമായിട്ട് നമ്മുടെ WPM വേണ്ടി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ആദ്യമാണ് എവിടെയാണോ 100 or more വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നത്, ദേർ ഷുഡ് ബി എ വർക്ക്സ് കമ്മിറ്റി. എവിടെയാണോ 100 or more വർക്കേഴ്സ് ഉള്ളത്, അവിടെ ഒരു വർക്ക്സ് കമ്മിറ്റി ഫോം ചെയ്യണം ടു ഡീൽ വിത്ത് ദ ഡേ ടു ഡേ ഓപ്പറേഷൻസ് അറ്റ് ദി ഫ്ലോർ ലെവൽ, ദാറ്റ് ഈസ് വർക്ക്സ് കമ്മിറ്റി ഫോം ചെയ്യണം. അതുപോലെ തന്നെ JMC ഫോം ചെയ്യണം, വേർ ദേർ ആർ 500 or more വർക്കേഴ്സ് ആർ ദർ. എവിടെയാണോ 500 or more വർക്കേഴ്സ് ഉള്ളത്, അവിടെ ഒരു JMC ഫോം ചെയ്യണം. ദെൻ ഇൻ ദ ഇയർ 1975 they formed a shop council. Or a shop council form cheyanam. In the year 1975, government of India ordered a shop council for WPM. Then India had taken a lot of legislative measures, but they are failed to implement it. ഇന്ത്യ ഒരുപാട് ലെജിസ്ലേറ്റീവ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് ഒരുപാട് എടുത്തിട്ടുണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് വന്നതിന് ശേഷം വർക്ക്സ് കമ്മിറ്റി ഫോം ചെയ്യണം, JMC ഫോം ചെയ്യണം, അതുപോലെ തന്നെ ഷോപ്പ് കൗൺസിൽ ഫോം ചെയ്യണം. ഇങ്ങനെ ഒരുപാട് മെഷേഴ്സ് അവരെടുത്തിട്ടുണ്ടെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഫെയിലായി. ദെൻ reason for the failure of WPM in India. ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് WPM ഫെയിൽ ആയത്? The reasons are more. First one, lack of initiative and interest. From whom the lack of initiative and interest may take place? Both parties, they may lack initiative and interest in order to exercise WPM. Employer ആയാലും employee ആയാലും വേണ്ടത്ര ഇനീഷ്യേറ്റീവോ ഇൻട്രസ്റ്റോ എടുക്കുന്നില്ല WPM-ന്. അങ്ങനെ ഒരു പാർട്ടിസിപ്പേഷൻ രണ്ടുപേരും അത്ര അധികം ആഗ്രഹിക്കുന്നില്ല. They may have ഐഡിയോളജിക്കൽ ഡിഫറൻസസ്, അല്ലെ? എംപ്ലോയർക്കായാലും എംപ്ലോയീസിനായാലും ഐഡിയോളജിക്കൽ അവരുടെ ഐഡിയാസ് തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടായിരിക്കാം. ഡിലേ ഇൻ ഇംപ്ലിമെന്റേഷൻ. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു വർക്ക്സ് കമ്മിറ്റി ഫോം ചെയ്തു, JMC ഫോം ചെയ്തു, ഷോപ്പ് കൗൺസിൽ ഫോം ചെയ്തു, ഒരുപാട് എഗ്രിമെന്റിൽ എത്തിച്ചേർന്നു, പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഡിലേ വരികയാണ്. നമ്മൾ അത് വിതിൻ 1 month വി ക്യാൻ ഇംപ്ലിമെന്റ് ദാറ്റ്, ബട്ട് ഇംപ്ലിമെന്റേഷൻ ഇസ് ഡിഫിക്കൾട്ട് ഇൻ കേസ് ഓഫ് ഓർഗനൈസേഷൻ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തീരുമാനിച്ചാലും അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഫേമിന് സാധിക്കുന്നില്ല. ദെൻ നമ്മൾ ഈ WPM എക്സസൈസ് ഓൺ ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്, അല്ലെ? വെദർ ഇറ്റ് മേ ബി ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ. നമ്മൾ എവിടെയും ഇത് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷേ പലപ്പോഴും ഇത് എവിടെ മാത്രമേ നടക്കുന്നുള്ളൂ. ഇറ്റ് ഫോക്കസ് ഓൺലി ഓൺ ദി ലോവർ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഓർ ഓപ്പറേഷണൽ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. മെയിൻലി ഡിസിഷൻസ് എവിടെയാണ് നടക്കുന്നത്? ടോപ്പ് ലെവലിലാണ്. അവിടേക്കുള്ള പാർട്ടിസിപ്പേഷൻ ഒന്നും എംപ്ലോയീസിന് ആക്ച്വലി കിട്ടാറില്ല. ദ റെസിസ്റ്റൻസ് ഫ്രം മാനേജ്മെന്റ്. മാനേജ്മെന്റ് പലപ്പോഴും ഈ WPM റെസിസ്റ്റ് ചെയ്യാണ്. ദേ മേ തിങ്ക് ദാറ്റ് എംപ്ലോയീസ് ആർ നോട്ട് കോമ്പിറ്റന്റ് ടു ടേക്ക് ഡിസിഷൻ. അപ്പൊ മാനേജ്മെന്റ് പലപ്പോഴും ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അവരുടെ കീഴിലുള്ള വർക്കേഴ്സ് അത്ര കോമ്പിറ്റന്റ് അല്ല, ഡിസിഷൻസ് എടുക്കാൻ മാത്രം കഴിവുള്ള ആളുകളൊന്നും ഇല്ല എന്നാണ് മാനേജ്മെന്റിന്റെ കോൺസെപ്റ്റ്. നോട്ട് ഡിസൈസീവ് പാർട്ടിസിപ്പേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ലെവൽസ് ഓഫ് പാർട്ടിസിപ്പേഷൻ, ദേ മേ ഹാവ് ഡിസൈസീവ് പാർട്ടിസിപ്പേഷൻ, അല്ലെ? ആക്ച്വൽ കൺസൾട്ടേഷൻ ആൻഡ് ആക്ച്വൽ പാർട്ടിസിപ്പേഷൻ മേ ടേക്ക് പ്ലേസ് ഇൻ ദ WPM. പക്ഷെ അങ്ങനെ ഒരു ഡിസൈസീവ് പാർട്ടിസിപ്പേഷൻ, ഹയർ ലെവൽ പാർട്ടിസിപ്പേഷൻ ഉള്ള സ്കോപ്പ് അവിടെ ഇല്ല. Then employers resist the participation of workers. We have already told that employers resist the participation of workers. Unwillingness of the employer to share powers. പലപ്പോഴും അവർ ആഗ്രഹിക്കുന്നത് കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റിയാണ്, അല്ലാതെ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് എംപ്ലോയേഴ്സ് ആഗ്രഹിക്കുന്നില്ല. അവർ അവരുടെ പവേഴ്സ് അതോറിറ്റി ഒന്നും ഷെയർ ചെയ്യാനായിട്ട് വില്ലിംഗ് അല്ല. ദീസ് ആർ ഓൾ ദ തിങ്സ് ടു ബി ലിഡ് ഫോർ ദി ഫെയിലിയർ ഓഫ് WPM ഇൻ ഇന്ത്യ. ഹൗ വി ക്യാൻ ഇംപ്രൂവ് ദ WPM?
What are the measures to be taken for improving WPM? എന്തൊക്കെ മെഷേഴ്സ് എടുത്താൽ നമുക്ക് WPM ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും? എഡ്യൂക്കേഷൻ മസ്റ്റ് ബി പ്രൊവൈഡഡ് ടു എംപ്ലോയർ ആൻഡ് എംപ്ലോയി. വി ക്യാൻ പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു എംപ്ലോയർ ആൻഡ് എംപ്ലോയി ആൻഡ് കൺവിൻസസ് ദം ദ നീഡ് ഫോർ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ്. ഇവിടെ നമ്മൾ എംപ്ലോയർക്ക് മാത്രമല്ല എംപ്ലോയിക്കും നമ്മൾ ഈ എഡ്യൂക്കേഷൻ കൊടുക്കണം. എന്തൊക്കെയാണ് ഇതിന്റെ ബെനഫിറ്റുകൾ? WPM ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ബെനഫിറ്റുകൾ ഉണ്ട്. എംപ്ലോയർക്കും ഉണ്ട് ബെനഫിറ്റുകൾ, എംപ്ലോയിക്കും ഉണ്ട് ബെനഫിറ്റുകൾ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇങ്ങനെ ഡിസിഷൻസ് എടുക്കാൻ മാത്രം കഴിവുള്ളവരാക്കി അവരെ മാറ്റണം. സെക്കൻഡ് വൺ, റെസ്പെക്ട് ഫോർ ഈച്ച് അതർ. മ്യൂച്വൽ റെസ്പെക്ട് മസ്റ്റ് ബി നീഡഡ് ഫോർ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. എംപ്ലോയർ എംപ്ലോയിനെ റെസ്പെക്ട് ചെയ്യണം, എംപ്ലോയി എംപ്ലോയറിനെയും റെസ്പെക്ട് ചെയ്യണം. രണ്ടുപേരും അവരുടേതായിട്ടുള്ള ഫീലിംഗ്സും ഇമോഷൻസും ഉള്ള ആളുകളാണെന്ന് രണ്ടുപേരും പരസ്പരം തിരിച്ചറിയണം. പരസ്പരം റെസ്പെക്ട് അവർക്കിടയിൽ ഉണ്ടാവണം. അതർവൈസ് WPM can't be a success. The next one, both are aware about the benefits. Employer and employee must be aware about the benefits from the WPM. ഇങ്ങനെയുള്ള ഒരു WPM കൊണ്ട് എന്തൊക്കെ ബെനഫിറ്റുകൾ ഉണ്ട്? എംപ്ലോയർക്കാണെങ്കിൽ കൂടുതൽ പ്രൊഡക്ടിവിറ്റി കിട്ടും, എംപ്ലോയിക്കാണെങ്കിൽ അവർക്കൊരു പാർട്ടിസിപ്പേഷൻ ആണ്, മെന്റൽ ആൻഡ് ഇമോഷണൽ പാർട്ടിസിപ്പേഷൻ. അപ്പൊ രണ്ടുപേരും അതിന്റെ ബെനഫിറ്റ്സ് അവെയർ ചെയ്തിരിക്കണം. ദെൻ ഇറ്റ് ഷുഡ് ബി എക്സസൈസ് ഇൻ ഓൾ ലെവൽസ്. നമ്മൾ പറയുന്നത് എന്താണ്? മെയിൻലി നമ്മൾ അത് ഉപയോഗിക്കുന്നത് ഷോപ്പ് ലെവലിലാണ്. അങ്ങനെയല്ല, ടോപ്പ് ലെവൽ ആയാലും മിഡിൽ ലെവൽ ആയാലും ഇറ്റ് ഷുഡ് ബി എക്സസൈസ്ഡ്. ഇറ്റ് ഷുഡ് ബി അപ്ലിക്കബിൾ ടു ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ഫിലോസഫി. ഇതിനെ നമ്മൾ ഒരു ഫിലോസഫി ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇറ്റ് മേ ബി അപ്ലിക്കബിൾ ടു ഓൾ ഓർഗനൈസേഷൻ അറ്റ് ഓൾ ലെവൽസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഇത് എല്ലാവരുടെയും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഫിലോസഫി ആയിട്ട് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണം. ദീസ് ആർ റോൾ നീഡഡ് ഫോർ ദ സക്സസ്ഫുൾ ഓഫ് WPM. Thank you all. Thank you so much.